നമസ്കാരം എവർക്കും വിദ്യാസാഗൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പത്താം ക്ലാസ് ജോഗ്രഫിയിലെ ഋതുഭേദങ്ങളും സമയവും എന്ന പാഠഭാഗമാണ് അതായത് സീസൺസ് ആൻഡ് ടൈം ഋതുഭേദങ്ങളും സമയവും സീസൺസ് ആൻഡ് ടൈം പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഭൂമിയിലെ ഋതുഭേദങ്ങളുടെ വൈവിധ്യത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ ഭൂമി ചലിക്കുന്നുണ്ട് ഭൂമിക്ക് രണ്ട് തരം ചലനങ്ങളാണുള്ളത് ഒന്ന് ഭൂമി സ്വയം കറങ്ങുന്നു മറ്റൊന്ന് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നു ഭൂമി തൻ്റെ സാങ്കല്പിക അച്ചുതന്നിനെ ആധാരമാക്കി സ്വയം കറങ്ങുന്നതിനെ ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ എന്ന് പറയുന്നു ഇനി ഭൂമി തൻ്റെ ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരഭാഗത്തിലൂടെ സൂര്യനെ വലം വയ്ക്കുന്നതിനെ റവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം എന്ന് പറയുന്നു അപ്പോൾ സ്വയം കറങ്ങുന്നതിനെ റൊട്ടേഷൻ എന്നും ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതിനെ റവല്യൂഷൻ എന്നും പറയുന്നു ഭൂമിയിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് ഈ രണ്ട് ചലനങ്ങളും കാരണമാകുന്നുണ്ട് എന്തുകൊണ്ടാണ് രാവും പകലും ഉണ്ടാകുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഭ്രമണം കൊണ്ട് ഭൂമി ഭ്രമണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റൊട്ടേഷൻ നടത്തുമ്പോൾ സൂര്യന് അഭിമുഖമായി വരുന്ന ഭൂമിയിലെ ഭാഗത്ത് പകലും മറുഭാഗത്ത് രാത്രിയുമായിരിക്കും ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ടത് ഇരുപത്തി നാല് മണിക്കൂറുകളാണ് ഇതിനെയാണ് ഒരു ദിവസമെന്ന് പറയുന്നത് ഇനി നമ്മൾ പരിക്രമണം പരിശോധിച്ച് കഴിഞ്ഞാൽ ഭൂമിക്ക് മുന്നൂറ്റി അറുപത്തഞ്ചേ കാൽ ദിവസം വേണം ഒരു തവണ സൂര്യനെ വലം വയ്ക്കാൻ അല്ലെങ്കിൽ ഒരു തവണ തൻ്റെ പരിക്രമണം പൂർത്തിയാക്കാൻ ഈ സമയത്തെയാണ് ഒരു വർഷമെന്ന് പറയുന്നത് എന്നാൽ സാധാരണഗതിയിൽ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾ മാത്രമേ കാണത്തുള്ളൂ ഇനി ബാക്കി വരുന്ന കാൽ ദിവസം എന്തു ചെയ്യും ഓരോ നാല് വർഷം കൂടുമ്പോഴും ഒരു ദിവസമായി പരിഗണിച്ച് ആ വർഷത്തിൽ മുന്നൂറ്റി അറുപത്താറ് ദിവസങ്ങൾ കാണും ഇങ്ങനെ മുന്നൂറ്റി അറുപത്താറ് ദിവസങ്ങളുള്ള വർഷത്തെയാണ് അതിവർഷമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ലീ ഇയർ എന്ന് പറയുന്നത് നമ്മുടെ ഈ പാഠഭാഗത്തിൽ ഈ രണ്ട് ചലനങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് ഇവയെ പറ്റിയിട്ടുള്ള കാര്യം ആദ്യമേ തന്നെ നമ്മൾ പഠിച്ചത് ഇനി നമ്മൾ പാഠഭാഗത്തിലേക്ക് കടന്നാൽ നമുക്ക് ആദ്യമായി പഠിക്കാനുള്ളത് ഋതുഭേദങ്ങളെക്കുറിച്ചാണ് അല്ലെങ്കിൽ സീസൺസിനെക്കുറിച്ചാണ് നമുക്ക് ആദ്യമായി പഠിക്കാനുള്ളത് സൗരോർജ ലഭ്യതയിലെ ഏറ്റക്കുറിച്ചിലാണ് വ്യത്യസ്ത ഋതുക്കളുടെ പ്രധാന സവിശേഷത അതായത് ഋതുക്കളെന്ന് പറയുമ്പോൾ വസന്തകാലം ഗ്രീഷ്മകാലം ഹേമന്തകാലം പിന്നെ ശൈത്യകാലം സ്പ്രിങ് സീസൺ സമ്മർ സീസൺ ഓട്ടം സീസൺ വിൻ്റർ സീസൺ അപ്പോൾ ഈ സീസൺസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെങ്കിൽ രണ്ട് സീസൺ തമ്മിലുള്ള പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടിലെയും സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയാണ് നമുക്ക് വിൻ്റർ സീസണിൽ അല്ലെങ്കിൽ ശൈത്യകാലത്ത് ലഭിക്കുന്ന സൗരോർജ്ജം ആയിരിക്കത്തില്ല നമുക്ക് സമ്മർ സീസണിൽ ലഭിക്കുന്നത് നമുക്ക് വേനൽക്കാലത്ത് ലഭിക്കുന്ന സൗരോർജ്ജം വളരെയധികം കൂടുതലായിരിക്കും അല്ലെങ്കിൽ ചൂടെന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും എന്നാൽ ശൈത്യകാലമാകുമ്പോൾ സൂര്യപ്രകാശം വളരെ കുറവായിരിക്കും നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാം സൗരോർജ്ജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലാണ് ഋതുക്കളുടെ പ്രധാന സവിശേഷത ഇനി എന്തുകൊണ്ടാണ് സൗരോർജ്ജ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത് രണ്ട് കാരണങ്ങളാണ് സൗരോർജ്ജ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാൻ ഉള്ളത് മൂന്നെന്ന് പറയുന്നത് ഭൂമിയുടെ പരിക്രമണം അല്ലെങ്കിൽ റെവല്യൂഷൻ ഓഫ് എർത്ത് രണ്ടെന്ന് പറയുന്നത് ഭൂമിയുടെ അച്ചുതന്നിന്റെ ചരിവ് അല്ലെങ്കിൽ ടിൽറ്റ് ഓഫ് ദ ആക്സി രണ്ട് കാരണങ്ങളാണ് ഭൂമിയിൽ സൗരോർജ്ജ ലഭ്യതയിൽ കുറവുണ്ടാകാൻ അല്ലെങ്കിൽ വ്യത്യാസമുണ്ടാകാൻ കാരണം ഒന്ന് പരിക്രമണം അല്ലെങ്കിൽ ഭൂമിയുടെ പരിക്രമണം രണ്ടെന്ന് പറയുന്നത് അച്ചുതണ്ണിൻ്റെ ചരിവ് നമുക്ക് ഈ രണ്ട് കാരണങ്ങളും എങ്ങനെയാണ് ഭൂമിയിൽ സൗരോർജ്ജ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാൻ കാരണമാകുന്നതെന്ന് പരിശോധിക്കാം ഒന്നാമതായി നമ്മൾ നോക്കുന്നു പരിക്രമണം നമുക്കറിയാം ഭൂമി സൂര്യനെ വലം പരിക്രമണം അല്ലെങ്കിൽ റവല്യൂഷൻ എന്ന് പറയുന്നത് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത് തൻ്റെ ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപാദത്തിലൂടെയാണ് അല്ലെങ്കിൽ എലപ്റ്റിക്കൽ ഓർബിറ്റ് ദീർഘവൃത്താകൃതിയും സാധാരണ വൃത്തവും തമ്മിൽ വ്യത്യാസമുണ്ട് സാധാരണ വൃത്തത്തിലാണെങ്കിൽ കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലേക്കുള്ള അകലം എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും എന്നാൽ ഈ ദീർഘവൃത്താകൃതി എന്ന് പറയുന്നത് സാധാരണ വൃത്തത്തെ ഒന്ന് വലിച്ചു നീട്ടിയ പോലെയാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഈ പരിക്രമണ കാലയളവിൽ നിരന്തരം വ്യത്യാസപ്പെടും ചില സ്ഥലത്ത് ഭൂമിയും സൂര്യനും തമ്മിൽ അടുത്തുവരും ചില സ്ഥലത്ത് ഭൂമിയും സൂര്യനും തമ്മിൽ അകലെ പോകും അപ്പോൾ ഇത്തരത്തിൽ ഭൂമിയും സൂര്യനും തമ്മിൽ അകന്നും അതുപോലെ തന്നെ അടുത്തും വരുന്നത് കൊണ്ടാണ് സൗരോജത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത് നമുക്ക് ചെറിയൊരു ഉദാഹരണം നോക്കിയാൽ തന്നെ മനസ്സിലാകും നമ്മൾ തീയുടെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് ചൂട് കൂടുതലായി അനുഭവപ്പെടും എന്നാൽ ആ തീയുടെ അടുത്ത് നിന്ന് നമ്മൾ കുറച്ച് മാറി മാറി പോകുമ്പോൾ നമുക്ക് ചൂട് കുറഞ്ഞു കുറഞ്ഞു വരും അതുപോലെ തന്നെയാണ് സൂര്യൻ്റെയും ഭൂമിയുടെയും കേസും ഭൂമി സൂര്യൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കൂടുതൽ സൂര്യപ്രകാശം ഭൂമിക്ക് ലഭിക്കും ഭൂമി സൂര്യനിൽ നിന്നും അകലുമ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ അളവ് എന്തെയും കുറയും ഒരു പരിക്രമണ കാലയളവിൽ ഭൂമിയും സൂര്യനും തമ്മിൽ ഏറ്റവും അടുത്തായി കാണപ്പെടുന്നത് ജനുവരി മൂന്നാം തീയതിയാണ് ഈ ദിവസം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി ഏഴ് ദശലക്ഷം കിലോമീറ്റേഴ്സ് ആണ് അല്ലെങ്കിൽ വൺ ഫോർട്ടി സെവൻ മില്യൺ കിലോമീറ്റേഴ്സ് ഈ ദിവസം അറിയപ്പെടുന്നത് സൂര്യ സമീപകം അല്ലെങ്കിൽ പെരീഹിലിയൻ എന്നാണ് സൂര്യ സമീപകം അല്ലെങ്കിൽ പെരീഹിലിയൻ ഇനി ഭൂമിയും സൂര്യനും തമ്മിൽ ഏറ്റവും അകന്ന് കാണപ്പെടുന്നത് ജൂലൈ നാലാം തീയതിയാണ് ജൂലൈ നാലാം തീയതിയാണ് ഭൂമിയും സൂര്യനും തമ്മിൽ ഏറ്റവും അകന്ന് കാണപ്പെടുന്നത് ഈ ദിവസം അറിയപ്പെടുന്നത് സൂര്യോചം എന്നാണ് അല്ലെങ്കിൽ അഫീലിയൻ എന്നാണ് ഈ ദിവസം അറിയപ്പെടുന്നത് ഈ ദിവസത്തെ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം നൂറ്റി ദശലക്ഷം കിലോമീറ്റേഴ്സ് ആണ് വൺ മില്യൺ കിലോമീറ്റേഴ്സ് അപ്പോൾ രണ്ട് ദിനങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചത് ജനുവരി എന്ന് പറയുന്നത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം വളരെ കുറവ് ജൂലൈ നാലെന്ന് പറയുന്നത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതൽ അപ്പോൾ ഈ രണ്ട് ഡേറ്റുകളും നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി നമ്മൾ സൗരോജ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാനുള്ള രണ്ടാമത്തെ കാരണം പരിശോധിച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവാണ് നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ട് ഭൂമിയുടെ അച്ചുതണ്ടിന് ചരിവുണ്ട് അച്ചുതണ്ടെന്ന് പറയുന്നത് തന്നെ ഒരു സാങ്കല്പികമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവിനെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവെന്ന് പറയുന്നത് പരിക്രമണ തലത്തിൽ നിന്ന് നോക്കിയാൽ അറുപത്തി ആറര ഡിഗ്രിയും ലംബതലത്തിൽ നിന്ന് നോക്കിയാൽ ഇരുപത്തിമൂന്നര ഡിഗ്രിയുമാണ് ഓർബിറ്റൽ പ്ലെയിനിൽ നിന്ന് നോക്കിയാൽ അറുപത്തി ആറര ഡിഗ്രിയും വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് നോക്കിയാൽ ഇരുപത്തി മൂന്നര ഡിഗ്രിയുമാണ് ഭൂമിയുടെ അച്ചുതന്നിൻ്റെ ചരിവ് അപ്പോൾ ഈ ചരിവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭൂമി തൻ്റെ പരിക്രമണ കാലയളവിലെല്ലാം ഈ ചരിവ് നിലനിർത്തുന്നുണ്ട് ഇങ്ങനെ ഭൂമി പരിക്രമണ കാലയളവിലെല്ലാം ഈ ചരിവ് നിലനിർത്തുന്നതിനെയാണ് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്ന് പറയുന്നത് ഇപ്പോൾ ഭൂമി അതിൻ്റെ പരിക്രമണ കാലയളവിലെല്ലാം ഈ ചരിവ് ലംബതലത്തിൽ നിന്നും ഇരുപത്തി മൂന്നര ഡിഗ്രിയും പരിക്രമണ തലത്തിൽ നിന്നും അറുപത്തി ആറര ഡിഗ്രിയും നിലനിർത്തുന്നുണ്ട് ഇതിനെ പറയുന്ന പേരാണ് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ സമാന്തരത അല്ലെങ്കിൽ പാരലിസം ഓഫ് ആക്സ് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് കാരണം സൂര്യന് ആപേക്ഷിക സ്ഥാനമാറ്റം ഉണ്ടാകുന്നുണ്ട് ആപേക്ഷിക്ക സ്ഥാനമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഭൂമി ചലിക്കുന്നു എന്നാൽ നമുക്ക് തോന്നുന്നത് സൂര്യൻ ചലിക്കുന്നതായിട്ട് അതായത് ഭൂമിയുടെ അച്യുതന്നിൻ്റെ സമാന്തരത കാരണം സൂര്യൻ ഇരുപത്തിമൂന്നര ഡിഗ്രി വടക്ക് ഉത്തരായന രേഖയ്ക്കും ഇരുപത്തിമൂന്നര ഡിഗ്രി തെക്ക് ദക്ഷിണായന രേഖയ്ക്കും ഇടയിലായി മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഭൂമിയുടെ സമാന്തരത കാരണം സൂര്യൻ ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ ആപേക്ഷിക സ്ഥാനമാറ്റം സംഭവിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു ഇതിനെ പറയുന്ന പേരാണ് സൂര്യൻ്റെ അയനം അപ്പോൾ സൂര്യൻ ഉത്തരായണ രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിലായി ആപേക്ഷിക സ്ഥാനമാറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ പറയുന്ന പേരാണ് സൂര്യൻ്റെ അയനം അല്ലെങ്കിൽ ദ അപ്പാരൻ മൂവ്മെന്റ് ഓഫ് ദ സൺ അപ്പാരൻ മൂവ്മെന്റ് ഓഫ് ദ സൺ സൂര്യന്റെ അയനം അല്ലെങ്കിൽ അപ്പാരൻ മൂവ്മെന്റ് ഓഫ് ദ സൺ ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ് ഭൂമിയുടെ അച്ചുതണ്ടിന്റെ സമാന്തരത രണ്ടാമത് പറഞ്ഞു എങ്ങനെയാണ് സൂര്യന്റെ അയനം സംഭവിക്കുന്നതെന്ന് സൂര്യന്റെ അയനം സംഭവിക്കാനുള്ള കാരണം എന്താണ് ഭൂമിയുടെ അച്ചുതണ്ടിന്റെ സമാന്തരത ഇതൊരു ആപേക്ഷിക സ്ഥാനമാറ്റമാണ് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക സൂര്യന്റെ അയനം കാരണം ഭൂമിയിൽ ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നു സൂര്യന്റെ അയനം കാരണം ഭൂമിയിൽ എന്തുണ്ടാകുന്നു ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നു ചിത്രം നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും ഭൂമിയുടെ പരിക്രമണ കാലയളവിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ തൻ്റെ സഞ്ചാരഗതിയിലെ നാല് സ്ഥാനങ്ങളാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട് ചിലയിടത്ത് ലംബമായി പതിക്കും എന്നാൽ ചിലയിടത്ത് ചരിഞ്ഞു പതിക്കും നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുണ്ട് സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നിടത്ത് കൂടുതൽ ചൂടും ചരിഞ്ഞു പതിക്കുന്നിടത്ത് ചൂട് കുറവുമായിരിക്കുമെന്ന് അതു തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നിടത്ത് കൂടുതൽ ചൂടും ചരിഞ്ഞ് പതിക്കുന്നിടത്ത് കുറവ് ചൂടുമായിരിക്കും അനുഭവപ്പെടുന്നത് ഒരു വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ഉത്തരാർദ്ധകോളത്തിലും രണ്ടാമത്തെ പകുതിയിൽ ദക്ഷിണാർദ്ധഗോളത്തിലുമാണ് സൂര്യൻ്റെ ലംബരശ്മികൾ പതിക്കുന്നത് ആദ്യ പകുതിയിൽ ഉത്തരാർദ്ധഗോളത്തിലും രണ്ടാം പകുതിയിൽ ദക്ഷിണാർദ്ധഗോളത്തിലുമാണ് സൂര്യൻ്റെ ലംബരശ്മികൾ പതിക്കുന്നത് ഇപ്പം ലംബരശ്മികൾ പതിക്കുന്നിടത്ത് ചൂട് കൂടുതലായി കിട്ടും ചരിഞ്ഞ് പതിക്കുന്നിടത്ത് ചൂട് കുറവായിരിക്കും സൂര്യൻ്റെ അയന മൂലം വസന്തകാലം ഗ്രീഷ്മകാലം ഹേമന്തകാലം ശൈത്യകാലം തുടങ്ങിയ കാലങ്ങൾ ചാക്രികമായി ആവർത്തിക്കുന്നു അപ്പോൾ ചാക്രികമായി ആവർത്തിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് റിപ്പീറ്റടിച്ച് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഏതൊക്കെയാണ് കാലങ്ങൾ വസന്തകാലം ഗ്രീഷ്മകാലം ഹേമന്തകാലം ശൈത്യകാലം അല്ലെങ്കിൽ സ്പ്രിംഗ് സീസൺ സമ്മർ സീസൺ ഓട്ടം സീസൺ വിൻ്റർ സീസൺ അപ്പോൾ ഈ കാലങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ചാക്രികമായി സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്ത് കാരണം ആ ട്യൂ ടു ദ അപ്പാരൻ മൂവ്മെൻറ്റ് ഓഫ് ദ സൺ അല്ലെങ്കിൽ സൂര്യൻ്റെ അയനം കാരണം വർഷം മുഴുവനും ഉയർന്ന അന്തരീക്ഷ താപം ലഭിക്കുന്ന ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഈ ഋതുക്കളൊന്നും പൊതുവേ പ്രകടമാകാറില്ല അല്ലെങ്കിൽ വ്യക്തമായിട്ട് പ്രകടമാകാറില്ല ഇപ്പോൾ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വർഷം മുഴുവനും ഉയർന്ന അന്തരീക്ഷ താപമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഇത്തരത്തിലുള്ള ഋതുക്കൾ അല്ലെങ്കിൽ സീസൺസ് ഒന്നും അവിടെ പ്രകടമാകാറില്ല മിതോഷ്ണ മേഖലാ പ്രദേശങ്ങളാണ് അല്ലെങ്കിൽ മധ്യ അക്ഷാംശങ്ങളാണ് ഈ ഋതുക്കൾ സീസൺസ് വളരെ കൃത്യമായിട്ട് പ്രകടമാകുന്നത് നമ്മുടെ കേരളത്തിലൊന്നും ഇത്തരത്തിലുള്ള ഋതുക്കളൊന്നും വളരെ കൃത്യമായിട്ടൊന്നും പ്രകടമാകാറില്ല കാരണം നമ്മളൊക്കെ ഒരു ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനമെന്ന് പറയുന്നതും നമ്മുടെ തെക്കേ ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ ഒരു ഉഷ്ണമേഖലാ പ്രദേശമാണ് നമ്മുടെ ഇന്ത്യയുടെ തന്നെ നോർത്തേൺ പാർട്ടിലോട്ടൊക്കെ ഈ ഋതുക്കളൊക്കെ അപ്പിയർ ചെയ്യുന്നുണ്ട് ഇനി സൂര്യൻ്റെ അയനത്തെക്കുറിച്ച് വിശദമായി പഠിക്കുന്നതിന് മുന്നേ പ്രധാനപ്പെട്ട ലാറ്റിറ്റ്യൂഡ്സിനെ പറ്റി കൂടി നമുക്കൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിലേ ഈ പാഠത്തിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട അക്ഷാംശ രേഖകളുടെ ചിത്രം കാണാൻ പറ്റും ഇതിൽ ഭൂമിയുടെ മധ്യഭാഗത്തൂടി പോകുന്ന രേഖയാണ് ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ ഭൂമിയുടെ മധ്യഭാഗത്തൂടി പോകുന്ന രേഖയാണെന്ത് ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമദ്ധ്യരേഖ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇക്വേറ്റർ ഭൂമിയെ രണ്ട് അർദ്ധഗോളങ്ങളാക്കി മാറ്റുന്നുണ്ട് ഇക്വേറ്റർ എന്ത് ചെയ്യുന്നുണ്ട് ഭൂമിയെ രണ്ട് അർദ്ധഗോളങ്ങളാക്കി മാറ്റുന്നുണ്ട് ഒന്ന് മുകളിൽ വടക്ക് ഭാഗത്തുള്ളതിനെ പറയുന്ന പേരാണ് ഉത്തരാർദ്ധഗോളം അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയർ ഇനി താഴെ തെക്ക് ഭാഗത്തുള്ളതിനെ പറയുന്ന പേരാണ് ദക്ഷിണാർദ്ധഗോളം അല്ലെങ്കിൽ സതേൺ ഹെമിസ്ഫിയർ ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് അഷാംശ രേഖകളെക്കുറിച്ച് കൂടി പഠിക്കേണ്ടതുണ്ട് വടക്ക് ഭാഗത്ത് ഏറ്റവും മുകളിലായിട്ട് ഒരു തൊണ്ണൂറ് ഡിഗ്രി നോർത്ത് അക്ഷാംശരേഖ കാണാൻ പറ്റും തൊണ്ണൂറ് ഡിഗ്രി വടക്ക് അക്ഷാംശരേഖ കാണാൻ പറ്റും ഇതറിയപ്പെടുന്നത് ഉത്തരധ്രുവം എന്നാണ് ഇതിൻ്റെ പേരാണ് ഉത്തരധ്രുവം ഇനി ഇതേപോലെ തന്നെ താഴെ തെക്ക് ഭാഗത്തും ഏറ്റവും അങ്ങ് താഴെയായിട്ട് ഒരു അക്ഷാംശം കാണാൻ പറ്റും തൊണ്ണൂറ് ഡിഗ്രി തെക്ക് അക്ഷാംശം ഇതറിയപ്പെടുന്നത് ദക്ഷിണധ്രുവം എന്നാണ് ദക്ഷിണധ്രുവം ഇനി നാല് രേഖകൾ കൂടി പഠിക്കാനുണ്ട് സിക്സ്റ്റി സിക്സ് ആൻഡ് ഹാഫ് ഡിഗ്രി അല്ലെങ്കിൽ അറുപത്തി ആറ് ഡിഗ്രി വടക്ക് അക്ഷാംശവും അറുപത്തി ആറ് ഡിഗ്രി തെക്ക് അക്ഷാംശവും അറുപത്തി ആറ് ഡിഗ്രി വടക്കക്ഷാംശം അറിയപ്പെടുന്നത് ആർട്ടിക് സർക്കിൾ എന്നാണ് ഇനി അറുപത്തിയാറ് ഡിഗ്രി തെക്ക് അക്ഷാംശം അറിയപ്പെടുന്നത് അന്റാർട്ടിക് സർക്കിൾ അല്ലെങ്കിൽ അൻറ്റാർട്ടിക് വൃത്തമെന്നാണ് അപ്പോൾ അറുപത്തിയാറ് ഡിഗ്രി നോർത്ത് അറിയപ്പെടുന്നത് ആർട്ടിക് വൃത്തമെന്നും അറുപത്തിയാറ് ഡിഗ്രി സൗത്ത് അറിയപ്പെടുന്നത് അന്റാർട്ടിക് വൃത്തമെന്നുമാണ് ഇനി രണ്ട് രേഖകൾ കൂടിയുണ്ട് ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്ക് അക്ഷാംശവും ഇരുപത്തിമൂന്നര ഡിഗ്രി തെക്ക് അക്ഷാംശവും ഇരുപത്തി ഡിഗ്രി വടക്ക് അക്ഷാംശം അറിയപ്പെടുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെങ്കിൽ ഉത്തരായന രേഖ ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെങ്കിൽ ഉത്തരായന രേഖ ഇനി ഇരുപത്തി ഡിഗ്രി തെക്ക് അക്ഷാംശം അറിയപ്പെടുന്നത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അല്ലെങ്കിൽ ദക്ഷിണായന രേഖ ട്രോപ്പിക്കോ കാണ അല്ലെങ്കിൽ ദക്ഷിണായന രേഖ ഈ അക്ഷാംശ രേഖകളിൽ മൂന്ന് അക്ഷാംശം നമ്മൾ ഇനി പറയുന്ന കാര്യങ്ങളിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ഒന്ന് ഭൂമധ്യരേഖ രണ്ട് ഉത്തരായന രേഖ മൂന്ന് ദക്ഷിണായന രേഖ അപ്പോൾ ഇവയുടെ സ്ഥാനം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം നമ്മൾ നേരത്തെ പറഞ്ഞ ഭൂമധ്യരേഖയ്ക്ക് നേർ മുകളിലായിട്ട് സൂര്യൻ വരുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും സൂര്യപ്രകാശത്തിന്റെ ലഭ്യത ഒരുപോലെയായിരിക്കും ഭൂമധ്യരേഖയ്ക്ക് അല്ലെങ്കിൽ സീറോ ഡിഗ്രി ഇക്വേറ്ററിന് മുകളിലായി നേർമുകളിലായി സൂര്യൻ എത്തുമ്പോൾ ഉത്തരാർദ്ധകോളത്തിലും ദക്ഷിണാർദ്ധകോളത്തിലും സൂര്യപ്രകാശത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഒരുപോലെയായിരിക്കും പരിക്രമണ കാലയളവിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായി വരുന്നത് രണ്ട് ദിവസങ്ങളിലാണ് ഒന്ന് മാർച്ച് ഇരുപത്തൊന്ന് രണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് അപ്പോൾ സൂര്യൻ ഭൂമത്തിരേഖയ്ക്ക് നേർമുകളിലായി വരുമ്പോൾ ഉത്തരാർദ്ധകോളത്തിലും ദക്ഷിണാർദ്ധകോളത്തിലും ഒരേ രീതിയിലായിരിക്കും സൂര്യപ്രകാശം ലഭിക്കുന്നത് ഇനി ഒരു പരിക്രമണ കാലയളവിൽ സൂര്യൻ ഭൂമിരേഖയ്ക്ക് നേർമുകളിലായി വരുന്നത് രണ്ട് ദിവസങ്ങളിലാണ് ഒന്ന് മാർച്ച് ഇരുപത്തൊന്ന് രണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് എങ്ങനെയാണ് ഈ രണ്ട് ദിവസങ്ങളിലും വന്നു ചേരുന്നതെന്നൊക്കെ നമുക്ക് ഇനി പഠിക്കുമ്പോൾ മനസ്സിലാകും അപ്പോൾ ഈ രണ്ട് ഡേറ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാർച്ച് ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് എന്നീ ദിനങ്ങളിലാണ് ഭൂമധ്യരേഖക്ക് നേർമുകളിലായി സൂര്യൻ എത്തുന്നത് സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർ മുകളിലായി എത്തുമ്പോൾ ഉത്തരാർദ്ധകോളത്തിലെയും ദക്ഷിണാർദ്ധകോളത്തിലെയും പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം ഒരുപോലെയായിരിക്കും ഉത്തരാർദ്ധകോളത്തിലെയും ദക്ഷിണാർദ്ധകോളത്തിലെയും പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം ഒരുപോലെയായിരിക്കും ഈ ദിനങ്ങളെയാണ് സമരാത്ര ദിനങ്ങളെന്ന് പറയുന്നത് ഈ മാർച്ച് ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് എന്നീ ദിവസങ്ങളെ അറിയപ്പെടുന്ന പേരാണ് സമരാത്ര ദിനങ്ങൾ അല്ലെങ്കിൽ വിഷുവങ്ങൾ ഇംഗ്ലീഷിൽ ഇതിനെ അറിയപ്പെടുന്ന പേര് ഇക്കിനോക്സിസ് എന്നാണ് ഇക്കിനോസിസ് എന്നാണ് ഇംഗ്ലീഷിൽ ഇതിനെ വിളിക്കുന്നത് അപ്പോൾ മാർച്ച് ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തി എന്നീ ദിനങ്ങളിലാണ് സൂര്യൻ ഭൂമത്തിലേക്ക് നേർമുകളിലായി വരുന്നത് ഈ ദിവസങ്ങളിൽ ഉത്തരാർദ്ധകോളത്തിലും ദക്ഷിണാർദ്ധകോളത്തിലും അനുഭവപ്പെടുന്ന രാവിലെയും പകലിൻ്റെയും ദൈർഘ്യം എന്ന് പറയുന്നത് ഒരുപോലെയായിരിക്കും ഇനി ഈ ദിവസങ്ങൾ അറിയപ്പെടുന്നതാണ് സമരാത്ര ദിനങ്ങൾ അല്ലെങ്കിൽ ഇക്കുനോക്സിസ് അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് വിഷുവങ്ങൾ അപ്പോൾ നമ്മൾ ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം എങ്കിലേ അത് നമ്മുടെ മനസ്സിലിരിക്കത്തുള്ളൂ മാർച്ച് ഇരുപത്തൊന്നിന് സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർ മുകളിലായി എത്തിച്ചേർന്നു മാർച്ച് ഇരുപത്തൊന്നിന് സൂര്യൻ എത്തിച്ചേർന്ന ശേഷം സൂര്യൻ അവിടെ തന്നെ നിൽക്കുകയല്ല ഭൂമി കറങ്ങുന്നത് കൊണ്ട് സൂര്യന് ആപേക്ഷിക സ്ഥാനമാറ്റം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാർച്ച് ഇരുപത്തൊന്ന് മുതൽ സൂര്യൻ്റെ അയനമാറ്റം ഉത്തരാർദ്ധഗോളത്തിലാണ് നടക്കുന്നത് മാർച്ച് ഇരുപത്തൊന്ന് മുതൽ സൂര്യൻ്റെ അയനമാറ്റം വടക്കോട്ടാണ് സംഭവിക്കുന്നത് ഇങ്ങനെ അയനമാറ്റം സംഭവിച്ച് ജൂൺ ഇരുപത്തൊന്നിന് ഉത്തരായന രേഖയ്ക്ക് നേർ മുകളിലായി സൂര്യൻ എത്തിച്ചേർന്നു അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേർ സൂര്യൻ എത്തിച്ചേരുന്നു അപ്പോൾ മാർച്ച് ഇരുപത്തൊന്നിന് ആരംഭിക്കുന്ന സൂര്യൻ്റെ അയനം ജൂൺ ഇരുപത്തൊന്നാവുമ്പോൾ ഉത്തരായണ രേഖയ്ക്ക് മുകളിലായി എത്തിച്ചേരുന്നു ഇങ്ങനെ ഉത്തരായണ രേഖയ്ക്ക് മുകളിലായി സൂര്യൻ എത്തിച്ചേരുമ്പോൾ ഈ ജൂൺ ഇരുപത്തൊന്നിനെ അറിയപ്പെടുന്ന പേരാണ് ഗ്രീഷ്മ അയനാന്ത ദിനം ഗ്രീഷ്മ അയനാന്ത ദിനം എന്നാണ് ഈ ജൂൺ ഇരുപത്തൊന്ന് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ സമ്മർ സോൾസ്റ്റെയ്സ് എന്നാണ് ഈ ദിനം അറിയപ്പെടുന്നത് ഇനി ഈ ദിനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ദിവസമാണ് ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നത് ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നത് ഈ സമ്മർ സോൾറ്റേസ് അല്ലെങ്കിൽ ഗ്രീഷ്മ അയനാന്ത ദിനത്തിലാണ് ഈ സമയം ദക്ഷിണാർദ്ധഗോളത്തിൽ നേരെ തിരിച്ചായിരിക്കും സംഭവിക്കുന്നത് ഏറ്റവും ദൈർഘ്യമേറിയ രാത്രിയും ഏറ്റവും ഹ്രസ്വമായ പകലും അനുഭവപ്പെടുന്നത് ഈ മാർച്ച് ഇരുപത്തൊന്ന് മുതൽ ജൂൺ ഇരുപത്തൊന്ന് വരെയുള്ള കാലത്ത് ഉത്തരാർദ്ധഗോളത്തിൽ പൊതുവെ വസന്തകാലമായിരിക്കും ഉത്തരാർദ്ധഗോളത്തിൽ പൊതുവെ എന്തായിരിക്കും വസന്തകാലമായിരിക്കും ഈ സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത് ശൈത്യകാലത്തിൽ നിന്നും വേനൽക്കാലത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമാണ് അതായത് ഈ ചെടികളൊക്കെ പുഷ്പിക്കുന്ന ചെടികളൊക്കെ തളർക്കുന്ന ആ മാവൊക്കെ പൂക്കുന്ന അതേപോലെ തന്നെ ഈ പ്ലാവുകളിലൊക്കെ ചക്ക ഉണ്ടാക്കുന്ന കാലമാണ് ഈ കാലം വസന്തകാലം അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എത്രയുമാണ് മാർച്ച് ഇരുപത്തൊന്നിന് സൂര്യൻ അയനം ആരംഭിച്ച് ജൂൺ ഇരുപത്തൊന്നിന് ഉത്തരായണ രേഖ നേർമുകളിലായി വരുന്നു ഈ ദിവസം അറിയപ്പെടുന്നത് ഗ്രീഷ്മ അയനാഥ ദിനമെന്നാണ് അല്ലെങ്കിൽ സമ്മർ സോൾസ്റ്റേസ് എന്നാണ് ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മാർച്ച് ഇരുപത്തൊന്നിൽ ജൂൺ ഇരുപത്തൊന്ന് വരെയുള്ള കാലത്ത് വസന്തകാലമായിരിക്കും ഉത്തരാരദ്ധകുളത്തിൽ അനുഭവപ്പെടുന്നത് ഇനി സൂര്യന് അവിടെ തന്നെ തങ്ങി നിൽക്കാൻ പറ്റൂ ഭൂമി ചലിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് തന്നെ സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട് വീണ്ടും ആപേക്ഷിക സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ സൂര്യൻ എന്ത് സംഭവിക്കുന്നുണ്ട് അയനം സംഭവിക്കുന്നുണ്ട് അപ്പോൾ ജൂൺ ഇരുപത്തൊന്ന് മുതൽ സൂര്യൻ്റെ അയനമാറ്റം തെക്കോട്ടാണ് സൂര്യൻ്റെ അയനമാറ്റം കൊണ്ടാണ് തെക്കോട്ടാണ് സംഭവിക്കുന്നത് ജൂൺ ഇരുപത്തൊന്നിന് ആരംഭിക്കുന്ന അയനം സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഭൂമധ്യരേഖക്ക് നേർ വന്നു ചേരുന്നു സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഭൂമധ്യരേഖക്ക് നേർമുകളിലായി വന്നു ചേരുന്നു അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ് ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായി സൂര്യൻ വരുന്നത് മാർച്ച് ഇരുപത്തൊന്നിനും സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനുമാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് എങ്ങനെയാണ് സൂര്യൻ വന്നു ചേരുന്നത് എന്നിപ്പോൾ മനസ്സിലായില്ലേ ജൂൺ ഇരുപത്തൊന്നിന് ആരംഭിക്കുന്ന സൂര്യൻ്റെ അയനം തെക്കോട്ട് സഞ്ചരിച്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാകുമ്പോൾ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായി വന്നു ചേരുന്നു ഈ ജൂൺ ഇരുപത്തൊന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടം ജൂൺ ഇരുപത്തൊന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടം ഉത്തരാട കോളത്തിൽ വേനൽക്കാലമാണ് ഉത്തരാടത്ത കോളത്തിൽ എന്താണ് വേനൽക്കാലമാണ് അപ്പോൾ വേനൽക്കാലത്തിൻ്റെ പ്രത്യേകത എന്താണ് വളരെയധികം ചൂട് കൂടിയ സമയമാണ് ഈ വേനൽക്കാലം എന്ന് പറയുന്നത് അപ്പോൾ സൂര്യൻ ഇവിടെ വന്ന് നിൽക്കുന്നില്ല സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനും ഭൂമധ്യരേഖയുടെ നേർ മുകളിൽ വന്ന് വിശ്രമിക്കാൻ സൂര്യന് പറ്റത്തില്ല സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റം സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ പിന്നീട് സൂര്യൻ്റെ അയനമാറ്റം തെക്കോട്ടാണ് ഇങ്ങനെ തെക്കോട്ട് അയനമാറ്റം സംഭവിച്ച് ഡിസംബർ ഇരുപത്തിരണ്ടാവുമ്പോൾ സൂര്യൻ ദക്ഷിണായന രേഖയ്ക്ക് നേർ മുകളിലായി വന്നു ചേരുന്നു നേരത്തെ ഉത്തരായ രേഖയായിരുന്നു ഇവിടെ ദക്ഷിണായന രേഖ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ആരംഭിക്കുന്ന അയനം ഡിസംബർ ഇരുപത്തിരണ്ടാകുമ്പോൾ ദക്ഷിണായന രേഖയ്ക്ക് മുകളിലായി വന്നു ചേരുന്നു ഈ ഡിസംബർ ഇരുപത്തിരണ്ട് ഉത്തരാഠകോളത്തിൽ അറിയപ്പെടുന്നത് ശൈത്യ അയനാന്ത ദിനമെന്നാണ് അപ്പോൾ ഡിസംബർ ഇരുപത്തിരണ്ട് ഉത്തരാർദ്ധകോളത്തിൽ അറിയപ്പെടുന്നത് ശൈത്യ അയനാന്ത ദിനമെന്നാണ് ഈ ദിനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉത്തരാർദ്ധകോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രിയും ഏറ്റവും ഹ്രസ്വമായ പകലും അനുഭവപ്പെടുന്നത് ഈ ദിവസമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിൻ്റെ നേരെ വിപരീതം ഗ്രീഷ്മ അയനാന്ത ദിനത്തിലാണെങ്കിൽ ഉത്തരാർദ്ധകോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയുമായിരുന്നു എന്നാൽ ശൈത്യ അയനാന്ത ദിനം അല്ലെങ്കിൽ വിൻ്റർ സോൾസേസ് ടൈമിൽ ഉത്തരാർദ്ധകോളത്തിൽ അനുഭവപ്പെടുന്നത് ഏറ്റവും ദൈർഘ്യമേറിയ രാത്രിയും ഏറ്റവും ഹ്രസ്വമായ പകലുമാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടം ഉത്തരാർദ്ധഗോളത്തിൽ ഓട്ടം സീസണാണ് ഓട്ടം സീസൺ അല്ലെങ്കിൽ ഹേമന്തകാലം എന്താണ് ഓട്ടം സീസൺ എന്താണ് ഹേമന്തകാലം എന്ന് പറയുന്നത് വേനൽക്കാലത്തിൻ്റെ ഭീഷണതയിൽ നിന്ന് ശൈത്യകാലത്തിലേക്കുള്ള ഒരു മാറ്റമാണ് ഹേമന്തകാലം ഈ കാലയളവിൽ അന്തരീക്ഷ ഊഷ്മാവ് ഗണ്യമായി കുറയുന്നു അതായത് അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവ് വളരെയധികം കുറവായിരിക്കും പകലിൻ്റെ ദൈർഘ്യം കുറയുകയും രാത്രിയുടെ ദൈർഘ്യം കൂടുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഹേമന്തകാലം പകൽ വളരെ കുറവായിരിക്കും പെട്ടെന്ന് ഇരിട്ടൊക്കെ വരുന്ന ഒരു സമയം അപ്പോൾ ഈ സമയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മരങ്ങളെല്ലാം തെയും അതിൻ്റെ ഇലകൾ പൊഴിച്ച് വരാൻ പോകുന്ന ശൈത്യത്തെ അതിജീവിക്കാനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കും അപ്പോൾ ഇതാണ് ഹേമന്ത കാലത്തിൻ്റെ പ്രത്യേകത പൊതുവേ ചൂട് വളരെ കുറവായിരിക്കും പിന്നെ മരങ്ങളെല്ലാം തെയും ഇലകൾ പൊഴിക്കും അതേപോലെ തന്നെ പകലിൻ്റെ ദൈർഘ്യം വളരെ കുറവും രാത്രിയുടെ ദൈർഘ്യം കൂടുതലുമായിരിക്കും അപ്പോൾ സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെയുള്ള കാലത്തെയാണ് ഉത്തരാടത്ത കോളത്തിൽ ഹേമന്തകാലം അല്ലെങ്കിൽ ഓട്ടം സീസൺ എന്ന് പറയുന്നത് ഇനി ഡിസംബർ ഇരുപത്തിരണ്ടിന് ഇവിടെയും നമ്മുടെ സൂര്യന് വിശ്രമിക്കാനുള്ള അവസരമില്ല അല്ലെങ്കിൽ സൂര്യൻ എന്തു ചെയ്യാണ് എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് സൂര്യനാണോ സഞ്ചരിക്കുന്നത് ഭൂമിയുടെ സഞ്ചാരം കാരണം ആപേക്ഷിക സ്ഥാനമാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ ഡിസംബർ ഇരുപത്തിരണ്ടിന് ദക്ഷിണായന രേഖയിൽ നിന്നും വടക്കോട്ട് അയനം ആരംഭിക്കുന്ന സൂര്യൻ മാർച്ച് ഇരുപത്തൊന്നിന് വീണ്ടും മധ്യരേഖയ്ക്ക് നേർ മുകളിലെത്തുന്നു അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് ദിവസങ്ങളിലാണ് സൂര്യൻ ഭൂമദരയ്ക്ക് മുകളിലായി വന്നു ചേരുന്നത് ഒന്ന് മാർച്ച് ഇരുപത്തൊന്ന് രണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ദൈപ്പോൾ സൂര്യൻ എത്തിച്ചേർന്നു ഡിസംബർ ഇരുപത്തിരണ്ടിന് ദക്ഷിണാന രേഖയിൽ നിന്നും ആരംഭിക്കുന്ന സൂര്യൻ്റെ അയനം മാർച്ച് ഇരുപത്തൊന്നായപ്പോൾ വീണ്ടും ഭൂമദരയേക്ക് മുകളിലെത്തിച്ചേർന്നു ഇനി ഇവിടെ എത്തിച്ചേർന്നാൽ ഇനി സൂര്യൻ എന്തു ചെയ്യും വീണ്ടും വടക്കോട്ട് അയനം ആരംഭിക്കും ഇതാണ് സൂര്യൻ്റെ അയനത്തിൻ്റെ പ്രത്യേകത ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് ഇരുപത്തൊന്ന് വരെയുള്ള കാലം ഉത്തരാർദ്ധ ഗോളത്തിൽ ശൈത്യകാലമാണ് അല്ലെങ്കിൽ വിന്റർ സീസൺ ആണ് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് സൂര്യൻ ദക്ഷിണാനന്ദ നിന്നും അയനം ആരംഭിക്കുന്നത് ഇതു മുതൽ മാർച്ച് ഇരുപത്തൊന്ന് വരെയുള്ള കാലമാണ് ഉത്തരാർദ്ധ ഗോളത്തിലെ വിന്റർ സീസൺ അല്ലെങ്കിൽ ശൈത്യകാലം എന്താണ് ഈ ശൈത്യകാലം എന്ന് പറയുന്നത് വളരെയധികം തണുപ്പ് കൂടിയ സമയമാണ് ശൈത്യകാലം ഭൂമിയിലേക്ക് വരുന്ന സൂര്യപ്രകാശത്തിന്റെ അളവ് വളരെ കുറവായിരിക്കും ഈ കാലത്ത് ചിലയിടത്തൊക്കെ മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ടാകാറുണ്ട് എന്നാൽ നമ്മുടെ കേരളം ഉഷ്ണമേഖലാ പ്രദേശമായതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ തണുപ്പ് കാലം ഒരു മിതമായ അളവിൽ മാത്രമേ അനുഭവപ്പെടാറുണ്ട് ഇന്ത്യയിലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ തണുപ്പ് കാലം വളരെയധികം കാഠിന്യത്തോടെ പ്രകടമാകാറുണ്ട് ഇവിടെയൊക്കെ മഞ്ഞ് ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ സൂര്യൻ്റെ അയൻ അപ്പോൾ അതിനെ പറ്റിയിട്ട് വിശദമായിട്ടുള്ള ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ്റെ അയനത്തെപ്പറ്റി വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കും മാർച്ച് ഇരുപത്തൊന്ന് മുതൽ ജൂൺ ഇരുപത്തൊന്ന് വരെ സൂര്യൻ്റെ എന്ന് പറയുന്നത് ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കാണ് ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കാണ് ഈ സമയത്ത് ഉത്തരാർദ്ധകോളത്തിൽ വസന്തകാലമായിരിക്കും ഈ സമയത്ത് ഉത്തരാർദ്ധകോളത്തിൽ എന്തായിരിക്കും വസന്തകാലമായിരിക്കും ഉത്തരാടത്തകുളത്തിൽ വസന്തകാലം അല്ലെങ്കിൽ സ്പ്രിംഗ് സീസൺ ആണ് അപ്പോൾ ദക്ഷിണാർദ്ധകോളത്തിൽ എന്തായിരിക്കും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് കാര്യം കിട്ടും ഒരു സ്ഥലത്ത് പൂക്കളെല്ലാം പൂക്കുന്നു മറുഭാഗത്ത് മരങ്ങളെല്ലാം ഇലകൾ പൊഴിക്കുന്നു അപ്പോൾ വസന്തകാലമാകുമ്പോൾ തിരിച്ച് അപ്പുറത്ത് വരുന്ന എന്തായിരിക്കും ഓട്ടം സീസൺ ആയിരിക്കും അപ്പോൾ നോക്കി ഉത്തരാടത്തകോളത്തിൽ വസന്തകാലമായിരിക്കുമ്പോൾ ആയിരിക്കുമ്പോൾ ഹേമന്തകാലമാണ് ഇനി ജൂൺ ഇരുപത്തൊന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെ ഉത്തരായന രേഖയിൽ നിന്നും സൂര്യൻ ഭൂമധ്യരേഖയിലേക്ക് വന്നു ചേരും ഈ സമയം ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലമാണ് അല്ലെങ്കിൽ വേനൽക്കാലമാണ് അല്ലെങ്കിൽ സമ്മർ സീസൺ ആണ് ഇവിടെ വേനൽക്കാലമായിരിക്കുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ എന്തായിരിക്കും ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലേ അതായത് ശൈത്യകാലം ഇനി സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെ ഭൂമധ്യരേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കാണ് സൂര്യൻ്റെ ആയനമാറ്റം ഈ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തകാലമാണ് ഉത്തരാർദ്ധഗോളത്തിൽ എന്താണ് ഹേമന്തകാലമാണ് ഹേമന്തകാലം എന്ന് പറയുന്നത് വേനൽക്കാലത്ത് നിന്നും ശൈത്യകാലത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ ഒരു അകമ്പടിയാണ് ഹേമന്തകാലം അല്ലെങ്കിൽ ഓട്ടം സീസൺ ഉത്തരാടകോളത്തിൽ ഹേമന്തകാലം അപ്പോൾ ദക്ഷിണ കോളത്തിൽ എന്തായിരിക്കും അതിൻ്റെ വിപരീതമായിട്ട് നമുക്ക് പറയാം വസന്തകാലം ഇനി ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് ഇരുപത്തൊന്ന് വരെ സൂര്യൻ്റെ അയനമാറ്റം എന്ന് പറയുന്നത് ദക്ഷിണായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്കാണ് ദക്ഷിണായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് ഈ സമയം ഉത്തരാദോളത്തിൽ ശൈത്യകാലമാണ് ഉത്തരാദത്തകുളത്തിൽ എന്താണ് ശൈത്യകാലമാണ് അപ്പോൾ ദക്ഷിണാർത്ഥകുളത്തിൽ എന്തായിരിക്കും ഉത്തരാടത്തകോളത്തിൽ വിൻ്റർ സീസൺ അപ്പോൾ ദക്ഷിണാർത്ഥകുളത്തിൽ സമ്മർ സീസൺ അല്ലെങ്കിൽ ഗ്രീഷ്മകാലമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂര്യൻ്റെ അയനവും ഋതുക്കളെയും പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട് നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങളുടെ പ്രധാന കാര്യങ്ങൾ മാത്രം ഒന്നും കൂടി ഒന്ന് ഓർത്തിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം നമ്മൾ ആദ്യമായി പഠിച്ചത് ഭൂമിയിൽ ഋതുഭേദങ്ങൾ ഉണ്ടാകാനുള്ള കാരണം സൗരോർജ്ജലഭേതയിലെ ഏറ്റക്കുറച്ചിലാണെന്ന് പറഞ്ഞു അതിന് കാരണം പരിക്രമണവും ഭൂമിയുടെ അച്യുതൻറ്റിൻ്റെ ചരിവുമാണെന്നും പറഞ്ഞു പിന്നീട് നമ്മൾ പഠിച്ചത് എന്താണ് ഭൂമിയുടെ സമാന്തരത എന്ന് പഠിച്ചു പിന്നീട് നമ്മൾ സൂര്യൻ്റെ അയനം എന്താണെന്ന് പഠിച്ചു പിന്നീട് അവസാനമായി നമ്മൾ പഠിച്ചത് സൂര്യൻ്റെ അയനവും ഋതുക്കളുമാണ് ഓരോ ഋതുക്കളും എങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഏത് ഡേറ്റിലാണ് ഉണ്ടാകുന്നത് ഇനി അവയുടെ പ്രത്യേകത എന്താണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ തന്നെ ചോദിക്കാവുന്നതാണ് ഇനി ഈ വീഡിയോ ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡൗട്ടുകൾ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ സമയം കിട്ടുമ്പോൾ വീഡിയോ ഒന്നും കൂടി കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് എന്ത് സംശയമുണ്ടെങ്കിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചോദിക്കാം അവിടെ മറുപടി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതുവരെ കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം